പ്രണവത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലെ രണ്ടോ മൂന്നോ രാഗത്തെക്കുറിച്ച്, അതിൻ്റെ ജീവസ്വരങ്ങളെക്കുറിച്ചിട്ടും ഭാവത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് ദക്ഷിണമൂർത്തി സ്വാമിയുടെയും കണ്ണൂർ രാജൻ മാസ്റ്ററുടെയൊക്കെ പാട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോഴ് മോഹനരാഗം എടുക്കാം. സ്വാമിജി ഒരുപാട് പാട്ടുകൾ മോഹനരാഗത്ത് ചെയ്തിട്ടുണ്ട്. മോഹനം തൊടാത്തവരാരുമില്ല. ദേവരാജൻ മാസ്റ്റർ തന്നെ 41 പാട്ടുകൾ മോഹനരാഗത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു രാഗമാണ് മോഹനരാഗം. അത് പറയുന്നത് പോലെ തന്നെ വളരെ മനോഹരമായി. പക്ഷേ ഇതിൽ സന്തോഷത്തിൻ്റെ രാഗമാണെന്ന് എല്ലാവരും പറയും. മോഹനം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ രാഗമാണ്. പക്ഷേ അതിൽ നമുക്ക് ദുഃഖവുമുണ്ട്. ശരിക്കു പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു പര്യവസാനം അല്പം ദുഃഖമാവാം. ദുഃഖത്തിൽ നിന്ന് തന്നെയാണ് സന്തോഷത്തിൻ്റെ പുറപ്പാടും. അത് പ്രകൃതി നിയമമാണ്. ഒരു കുഴി, ഒരു ഉയർച്ച, ഒരു താഴ്ച, വലിപ്പം, ഇതൊക്കെ പ്രകൃതി നിയമമാണ്. അതുപോലെ തന്നെ ഇതിലും ഈ രാഗത്തിലും ഇത്രയും വളരെ ചുരുങ്ങിയ സ്വരസ്ഥാനങ്ങളല്ല, 7 സ്വരങ്ങളിലുള്ള 5 സ്വരങ്ങൾ ആണ് ഈ സരീഗപാതസ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷത്തിൻ്റെ രാഗമാണെന്ന് എല്ലാവരും പറയുമെങ്കിലും അതിലും ദുഃഖം ഉണ്ടാവാം. ഇപ്പോഴ് സ്വാമിജി ചെയ്ത ഒരു പാട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാടിക്കഴിഞ്ഞതാണെന്ന് തോന്നുന്നത്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്ത്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തൻ, നിൻ ചിരിയിലലിയുന്നു ജീവര. ഇതല്ലേ പാട്ട്? അത് നമ്മുടെ സാധാരണ ചന്ദ്രികയിൽ എൻ്റെ സ്വരസ്ഥാനം അതാണ്. ഒന്ന് പാടാവോ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നു ജീവരാഗം, നീലവാനിലലിയുന്നു രാഗമേകം, നിൻചിരിയിലലിയുന്നു ജീവരാഗം. അപ്പോൾ ഈ ഒരു 4 വരി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ഇത് തന്നെ കേരവമാഷ് എന്താ ചെയ്ത്? കരിമുകിൽ കാട്ടിലേ രജനി തൻ വീട്ടിലേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം. കേട്ടതല്ലേ? യാത്രയായി യാത്രയായി നോവിൻ്റെ ഒരു എന്താ ഒരു തേങ്ങൽ മുഴുവനും ഈ മോഹനത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തരികയാണ് അല്ലേ. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഉപയോഗിച്ചിരിക്കുന്ന രാഗം മോഹനമാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അതിലൊന്ന് ഡൈവേർട്ട് ചെയ്ത് ചക്രവാളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം മാറ്റി ഗദ്ഗദം മുഴങ്ങിയിടുന്നു. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നമ്മുടെ എന്താണ്ട് പറയുന്നതായിട്ട് ഇത് നോവാണ്, ശരിക്കും പറഞ്ഞാൽ വേദനയാണ്. അപ്പോൾ ഹൗ ടു പ്രസൻറ്റ് ദ രാഗാസ്, ഹൗ ടു പ്രസൻറ്റ് ദ ജീവസ്വരാസോത്ത രാഗാസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പീരിയൻസ് മുഴുവൻ. ഈ ഭാവം മുഴുവനും ഉണ്ടാകുന്നത് അത് മോഹനമായാലും ബിംബ്ലാസ് ആയാലും കരേരപ്രി ആയാലും തോടിയായാലും അംസുദിനിയായാലും യമൻ കല്യാണിയായാലും ഒക്കെ ഏത് രാഗം എടുത്ത് നോക്കിയാലും അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ ഇരിക്കും. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് തമ്മിൽ തമ്മിൽ കാണാത്ത രണ്ട് സുഹൃത്തുക്കൾ ആരെന്ന് പറയാൻ പറ്റുമോ? കണ്ണുകളാണ്. ഒരാൾ ചെയ്യുന്നത് പോലെ തന്നെ മറ്റയാൾ ചെയ്യും, അഥവാ ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റയാൾ ചെയ്തില്ലെങ്കിൽ അവരെ പറയാം നമ്മൾ കോങ്കണ്ണെന്ന് പറയും
അല്ലേ, രണ്ട് സുഹൃത്തുക്കളാണ്. അപ്പം ആ ഈ ഭാവം, നമ്മുടെ ആത്മാവിൻ്റെ ഭാവം, നമ്മുടെ എക്സ്പ്രഷൻ്റെ ഭാവം മുഴുവനും നമ്മളെ കാണിച്ചു തരുന്നത് കണ്ണുകളാണ്. അത് പ്രണയമായാലും മരിച്ചു കഴിഞ്ഞാലും കണ്ണാണ്, ധ്യാനമായാലും കണ്ണാണ്, കള്ളത്തരമായാലും കണ്ണാണ്, നോട്ടത്തിൽ മുഴുവൻ കള്ളത്തരമുണ്ടാകും. അപ്പം ഈ ഭാവം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് കണ്ണുകളാണ്. അതാണ് ഈ രാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നോക്കുന്നു, എങ്ങനെ നമ്മൾ പെരുമാറുന്നു, അതുപോലെ ഇരിക്കും അതിൻ്റെ ഭാവം. ഇത് ഭക്തിയിലുമുണ്ട്, ഇതേ പാട്ട് തന്നെ അല്ലെങ്കിൽ ഇതേ രാഗം തന്നെ ഭക്തിഗാനങ്ങളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആദിവ്യനാമം അയ്യപ്പ, ഒരു അയ്യപ്പൻ്റെ എനിക്ക് തോന്നുന്നൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ് ആദിവ്യനാമം അയ്യപ്പ, അല്ലേ, കേട്ടിട്ടില്ലേ? അത് മോഹനമാണ്. വിനയ് ഒന്ന് പാടിയ സ്വരങ്ങൾ പറഞ്ഞ സരിഗ രിഗദാപ രിഗദാപ സാദപഗ സാദപഗ ദാപദഗ ദാപദഗ പരി പരി ഗസ തസ രിഗ പദ തസ രിഗ പദ ഗപദരി ഗപദരി ദസരിഗ ദസരിഗ ഗാരി സധ ഗാരി സധ രീ സധ പ രീ സധ പ സാധപഗരി സാധപഗരി ഗരി 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 എന്നാണ് അതിൻ്റെ സംഗതികൾ വരുമ്പോൾ നോട്ട് അങ്ങനെ വരുമ്പോൾ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുന്നൻ, ആ സംഗതികൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇരട്ടി സ്വരങ്ങളൊക്കെ വരും. വളരെ മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ് ഈ മോഹനം. സരിഗ പദസ വരുന്നത് ഔടവ രാഗം എന്ന് പറയുന്നത്. അത് ശരിക്കു പറഞ്ഞാൽ ഈ 22 ശ്രുതികളിൽ അടങ്ങിയിരിക്കുന്ന 16 പേരുകളുള്ള വ്യത്യസ്തമായിരിക്കുന്ന 12 സ്വരങ്ങളിലുള്ള 7 സ്വരങ്ങളെടുത്താണ് 72 രാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഓരോ രാഗവും 483 ജന്യരാഗങ്ങളെ പ്രസവിക്കുന്നു. പരിണാമം എന്ന അച്ഛനിൽ നിന്നും 483 രാഗം ഒരു രാഗത്തുണ്ടാകുന്നു. അങ്ങനെയാണ് ഈ വൈകല്യങ്ങൾ വരുന്നത്. മായില്ല, നീയില്ല,
പക്ഷെ കാണാൻ അപാര ഭംഗിയായിരിക്കും. ആ മക്കളെ കാണാൻ എല്ലാം സുന്ദരന്മാരും സുന്ദരികളായിരിക്കും. ഈ വൈകല്യങ്ങളുണ്ടെങ്കിലും ഇൻഡയറക്റ്റായിട്ട് കാല് വളരേണ്ട സ്ഥാനത്ത് കൈ വളരുക, കൈ വളരേണ്ട സ്ഥാനത്ത് കണ്ണുണ്ടാവും, ഇങ്ങനെയൊക്കെ വൈകല്യങ്ങളുണ്ടാവും. സഹരിക മനീതമനീ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇൻഡയറക്റ്റായിട്ട് പോയി വരുന്ന ആരോഹണ വരക്കുന്ന ക്രമങ്ങൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വല്ലാത്തൊരു ഭംഗിയായിരിക്കും. മനസ്സിലായേ? അപ്പോൾ ഈ രാഗം ഒരു ഇടവേൾക്ക് ശേഷം നമുക്ക് വീണ്ടും തുടരാം. ഞങ്ങൾ കഴിഞ്ഞ രാഗത്തിൽ പറഞ്ഞ ഒരു ഔഡവരാഗത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 483 ജന്യരാഗങ്ങൾ മൊത്തം വരുമ്പോൾ 34,776. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്രകാരം 725,760 ഗ്രൂപ്പ് സ്വരങ്ങൾ. അതിൻ്റെ കണക്കൊക്കെ പൈതഗോറിക്കൽ തിയറൊക്കെ വേറെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം രാഗങ്ങൾക്ക് വെച്ചിട്ട് ചെറിയ സ്വരങ്ങൾ ഉണ്ടാകുന്ന ആരോഹണ ക്രമത്തിൽ ഉണ്ടാകുന്ന രാഗങ്ങൾ വെച്ചിട്ട് ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം തന്നെ സരിഗപദസ വരുന്ന രസ സരിഗപദ സാധവഗരി അത് മോഹനം. സരിഗപദ സദവഗരി സദ അത് രേവഗുപ്തി. ഇത് തമ്മിൽ യോജിപ്പിക്കുക, രണ്ടും സരിഗപദസ്. എല്ലാം നീയേ ശൗരി, എനിക്കെല്ലാം നീയേ കൃഷ്ണമുരാരി, രണ്ട് രാഗമാണ്, രണ്ടും സരിഗപദസയാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്, പറയാതിരിക്കാൻ നിർത്തില്ല. ശരിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് രാഗത്തെക്കുറിച്ച്, ഭാവത്തിനെ കുറിച്ചിട്ടൊക്കെ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് പാട്ടുകൾ, അത് ഇവർ മാത്രമല്ല, ദേവരാജ മാഷ് എത്രയോ പാട്ടുണ്ട്. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാൻ പെരിയാറ് ഒക്കെ ഈ മോഹനം എന്ന് പറഞ്ഞാൽ വല്ലാത്തങ്ങ് മനസ്സിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന് രാഗമാണ്. വൃശ്ചികപ്പൂ നിലാവി മച്ചിൻ്റെ മേലിരുന്ന് നോക്കാൻ ലജ്ജയില്ലേ, നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്ന ആ മോഹനം എത്ര വളരെ സുന്ദരമായിട്ടാണ് സ്വാമിജി കമ്പോസ് ചെയ്തിരിക്കുന്നത് അറിയാം. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഓരോ രാഗത്തിനെ കുറിച്ചെടുത്ത് പറയുമ്പോഴും അതിൻ്റേതായിരിക്കുന്ന ഒരു സത്ത നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രീയവൽക്കരണം എന്നൊരു തസ്തിക ഇദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലിയിലൂടെ നമ്മൾക്ക് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായേ? ഇതുപോലെ തന്നെ ഹമീർ കല്യാണി അല്ലെങ്കിൽ യമൻ കല്യാണി വാതിൽപ്പഴുതിലൂടെ വളരെ പോപ്പുലർ. അദ്ദേഹം എനിക്ക് തോന്നുന്നു സംഗീത സംവിധാനത്തിൻ്റെ ഏറ്റവും അവസാനം ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, അതിനുശേഷം ഒരു അടുത്തൊരു പടം അല്ലേ അതൊന്ന് തുടങ്ങിയിട്ടുണ്ടോ കഴിഞ്ഞോന്ന് എനിക്കറിയില്ല, കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് ആ പാട്ട് ഇന്നും എല്ലാ കുട്ടികളും ഏറ്റുപാടുന്ന പാട്ടാണ് വാതിൽപ്പഴുതിലൂടെ. വാരി വിതറും ത്രിസന്ധ്യ പോലെ അല്ലേ? യമൻ കല്യാണിയുടെ സ്വരസ്ഥാനങ്ങളൊന്ന് പാടി നോക്കാം. സമരി പമരി സ സമരി പാമദ പരി പാമദ പനീര നിസരി ഗരി നിസരി ഗരി സാനിദ ഫ മാപരാമരി മാപമരി മാപമരി രീനീസ നിസരി മാപാപ നിസരി മാപാപ. ഈ രാഗത്തിൽ ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങൾ ഒറ്റപാട്. എന്തിനീ ചിലങ്കകൾ എന്തിനീ കൈവഴികൾ ചക്രവർത്തിനി ദേവരാജ് മാസ്റ്റർ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. ഒരുപാട് പാട്ടുകൾ ഈ യമൻ കല്യാണിയിലും ഉണ്ട്. ഇത്രയും എല്ലാ രാഗവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നതാണ് നല്ലത് ഇന്നതാണ് നല്ലത് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ പറയാം അതിൻ്റെ സ്വാദവും ഒക്കെ.
നമ്മൾക്കിപ്പോൾ തോന്നും യമൻ കല്യാണിയാണ് ഏറ്റവും നല്ല രാഗം തോന്നുന്നു, അല്ലെങ്കിൽ ഹമീർ കല്യാണി ഏറ്റവും നല്ല രാഗം തോന്നുന്നു. നേരത്തെ മോഹനം പാടും നമുക്ക് തോന്നി അതാണ് ഏറ്റവും നല്ലത്. അതിന് നേരത്തെ ശങ്കരാഭരൻ അല്ലെങ്കിൽ കരേരപ്പുറയെ പാടുമ്പോഴേ നമ്മൾക്ക് തോന്നി കരേരപ്പുറയാണ് സൂപ്പർ രാഗം എന്ന് പറയും. ഏത് ഞാൻ പറഞ്ഞതുപോലെ ഹൗ ടു പ്രസൻറ്റ്, എങ്ങനെ അതിനെ താലോലിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായി? മഞ്ജിമ പാടിയിട്ട് വാതിൽപ്പഴുതിലൂടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി എന്നെന്നും ഓർമ്മിക്കുന്ന പാട്ടാണത്, വാതിൽപ്പഴുതിലൂടെ. ഓക്കെ. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ പാടിയട്ടെ ഒരു പാട്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് അസലായിട്ട് പാടുന്നവരാണ്. പക്ഷെ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയാം, ഉച്ചാരണം സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ്. മധുരമാം കാലൊച്ച കേട്ടു. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മുടെ ഈ വടക്കേ മലബാറിൻ്റെ ഒരു കൾച്ചർ നമ്മളെ പാട്ടിലേക്ക് വരുന്നുണ്ടെന്നാണ്. നീ വരുമോ എന്ന് പാടുക, നീ വരുമോ എന്ന് പാടു. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ന്യൂനതയാണ്. പാട്ട് പാടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് ഉച്ചാരണം. മധുരമാം കാലൊച്ച, മധുരമാം കാലൊച്ച കേട്ടു കേട്ടു. ടോ ആണോ ടു ആണോ എന്ന് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഒരൊറ്റ വട്ടം കൂടെ പാടിയാ. 3 4 വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഓക്കെ, ഇദ്ദേഹം ചെയ്ത ഈ പാട്ട്, ഈ രാഗത്തിലുള്ള ഈ പാട്ട് ഇനി നമുക്ക് കേൾക്കാം. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകേ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു.
ഹൃദയത്തിൻ തന്ത്രിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി അറിയാതെ കോരിത്തരിച്ചു പോയി വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു ഹിമബിന്ദുമുഖപടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെയുഴറും പോലെ അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു ഒരു സന്ധ്യയായി നീ വന്നു വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു